രാജ്യത്ത് കർഷകരുടെ പ്രതിഷേധം ആളിക്കത്തുന്നു. ഡൽഹി അതിർത്തികളിൽ തമ്പടിച്ചിരിക്കുന്ന കർഷകർ ഗാസിപൂർ ദേശീയപാത ഉപരോധിക്കുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ ഉപരോധം തുടരുമെന്ന് കർഷകർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ വിളിച്ച രണ്ടാംവട്ട ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നും കർഷകർ. അതിനിടെ പ്രധാനമന്ത്രി ക്ഷണിക്കും വരെ ചർച്ചയ്ക്കില്ലെന്ന് പഞ്ചാബ് കിസാൻ സംഘർഷ് സമിതി വ്യക്തമാക്കി. സിംഗൂരിൽ നിന്ന് എം പി പ്രദീപ് കുമാറിന്റെ വിവരങ്ങളുമായി. പ്രദീപ് കുമാർ, ഈ രണ്ടാംഘട്ട ചർച്ചയാണല്ലോ ഇന്ന് കേന്ദ്ര സർക്കാരുമായി കർഷക സംഘടനകൾക്കുള്ളത്. ഈ നിയമം പിൻവലിക്കുക എന്നതല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്നാണോ വ്യക്തമാക്കുന്നത്? ഇന്നത്തെ ചർച്ച ഫലം കണ്ടില്ല എങ്കിൽ ഈ സമരം വ്യാപിപ്പിക്കുമെന്നാണോ വ്യക്തമാക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അൻസു, ഈ ചർച്ചയെ വളരെ ശുഭപ്രതീക്ഷയോടെ കാണുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ, അതായത് കർഷക സംഘടന നേതാക്കളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ചയിൽ പ്രധാനമായും കർഷക സംഘടന നേതാക്കൾ പറയാൻ പോകുന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം എന്നൊരു കാര്യം തന്നെയാണ് ഊന്നി പറയാൻ പോകുന്നത്. കാർഷിക നിയമങ്ങൾ എന്തുകൊണ്ട് പിൻവലിക്കണം എന്ന കാര്യത്തിൽ പോയിന്റ് ടു പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കാമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ സാധിക്കുകയില്ല എന്ന നിലപാട് കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ ഇന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചർച്ചകൾ വഴിമുട്ടാനാണ് സാധ്യത. കാരണം ഇപ്പോഴും പറയുന്നത് MSP, അതായത് താങ്ങുവിലയിൽ മാത്രം ഉറപ്പ് ലഭിച്ചത് കൊണ്ട് ഈ സമരം അവസാനിക്കുകയില്ല. തങ്ങൾ ഉയർത്തുന്ന എല്ലാ ആവശ്യങ്ങളും വളരെ കൃത്യമായി തന്നെ പരിഗണിക്കണം. മാത്രമല്ല, പിന്നീട് അതായത് ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ അടുത്തതായി പിന്നെ താങ്ങുവില സംബന്ധിച്ച നിയമം, അത് ഒരു പ്രത്യേക നിയമം കൊണ്ടുവരുന്നതിന് സംബന്ധിച്ചു അതിൻ്റെ കാര്യങ്ങളുമായിരിക്കും പിന്നീട് ചർച്ചയിലേക്ക് വരിക എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു നിലപാട് ഇക്കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും. കാരണം തുറന്ന ഹൃദയത്തോടെയാണ് ഈ ഒരു ചർച്ചകളെ സമീപിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഗുവിൽ വലിയ തോതിൽ തന്നെ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. ശരി, സിംഗുവിൽ നിന്ന് MP പ്രദീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.